Welcome to Modern Design Assembly. നമുക്കിന്നൊരു സ്റ്റാർ വീനൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് സ്റ്റാർ വീനൊക്കെ കട്ട് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെയുള്ള ഒരു ക്യാൻവാസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മെഷർമെൻ്റ് അടയാളപ്പെടുത്താം. അംബർല ഫ്രോക്കിനാണ് ഞാൻ സ്റ്റാർ വീനൊക്കെ കൊടുക്കുന്നത്. അംബർല ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അംബർല ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതിയാകും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നെക്ക് വിട്ട് അടയാളപ്പെടുത്താം. നെക്ക് വിട്ട് ഞാനിവിടെ 2¾ ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെക്ക് ഡെപ്ത്ത് 5¾ ആണ് കൊടുക്കുന്നത്. സ്കെയില് വച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വി ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ഞാൻ വി ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഒരു 1 ഇഞ്ച് വീതം നമുക്ക് ഇതുപോലെ തന്നെ പുറത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ അടയാളപ്പെടുത്തിയ പോർഷൻ നമുക്ക് ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നു, ആ പോർഷനിൽ ഇതുപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം. ഇതുപോലെയാണ് ഞാൻ വി ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ പോർഷനിൽ നിന്നും ഒരു 3 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ പോർഷനിൽ വച്ച് ഒരു വി ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു സ്റ്റാർ പോലുള്ള ഒരു ഷേപ്പ്. ഇനി നമുക്ക് ഈ പോർഷൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ വീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്തിലാണ് ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ക്ലോത്തിൽ ഞാൻ മെഷർമെൻറ്റ്സൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ആ വീനൊക്കെ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് വച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്യാൻവാസിൽ നമുക്ക് ഈ വിഡ്ത് നോക്കുമ്പോൾ 3¾ ആണ് വരുന്നത്. അതിൽ 4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ പോർഷനിലും 1¼ ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ സീം അലവൻസ് ആണ് ഈ 1¼ ഇഞ്ച് നമ്മൾ എടുക്കുന്നത്. പോർഷനിൽ നിന്നും 1¼ ഇഞ്ച് നമുക്ക് മുകളിലേക്ക് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ആ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. 1¼ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇതുപോലെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഇതുപോലെ തന്നെ നോക്കണം. ഇതുപോലെ നമ്മൾ ആദ്യം വരച്ച പോർഷൻ ഈ പോർഷനാണ്, അതാണ് നമ്മുടെ കറക്റ്റായിട്ട് വരുന്ന മെഷർമെൻറ്റ്. അതിനുശേഷം നമ്മൾ 1¼ ഇഞ്ച് മുകളിലേക്ക് സീം അലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്ന് 1¼ ഇഞ്ച് മാത്രമേ നമ്മൾ വിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത വി ഇതുപോലെയാണ്, ക്ലോത്തിൽ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ വീനക്ക് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത്, നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്തിൻ്റെ ഒരു പീസ്, ഈ ക്ലോത്തിന് പകരം നമുക്ക് കോൺട്രാസ്റ്റായിട്ടുള്ള കോമ്പിനേഷനായിട്ടുള്ള ഏതെങ്കിലും കളർ ക്ലോത്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. നമ്മൾ വീനൊക്കെ കട്ട് ചെയ്തത് ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് നെക്ക് വിട്ട് അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ നെക്ക് കറക്റ്റ് ഇതുപോലെ വച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ എൻഡ് പോർഷനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കണം, അപ്പോൾ നല്ല ഫിക്സ് ആയിട്ടിരിക്കും. ഇവിടെ ഞാൻ അയൺ ചെയ്യുന്നില്ല, ഞാൻ ഈ എൻഡ് പോർഷനിൽ കൂടി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പോർഷൻസൊക്കെ ഇതുപോലെ തന്നെ 1¼ ഇഞ്ച് സീം അലവൻസ് ഇട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഈ ലൈനിങ് ക്ലോത്തിൽ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് ഈ ക്യാൻവാസിൻ്റെ എൻഡ് പോർഷൻ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ടെടുത്ത ശേഷം ഈ എൻഡ് പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ എൻഡ് പോർഷൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ലൈനിങ്ങിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നു. അത് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ എൻഡ് പോർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ആ പോർഷനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷനിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം കളറ് നൂലായതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയാത്തത്. ഇനി നമുക്കൊരു ഹാഫ് ഇഞ്ച് നമ്മൾ ഈ എൻഡ് പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത ആ പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ വി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ വീനെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റാർ വീനെക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വീനെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഞാൻ ഗ്രീൻ കളറിലുള്ള ലൈനിങ് ആണ് കൊടുക്കുന്നത്. ഇതിൽ ഗ്രീൻ കളർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗ്രീൻ കളറിലുള്ള ലൈനിങ് ആണ് കൊടുക്കുന്നത്. ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നല്ല വശം ഇവിടെയായിട്ടാണ് വരുന്നത്. ആ നല്ല വശം ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് പോർഷനുമായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മൾ ഈ വി ഷേപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ തന്നെ 1/4 സീം അലവൻസ് ഇട്ട് നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ടെടുത്ത ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന വീനെക്ക് ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് വ്യത്യാസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ വീനെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ തന്നെ സ്റ്റാർ വീനെക്ക് അംബർല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നെക്കിൽ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് ഓപ്ഷണലാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ ഫ്രോക്ക് ചെയ്തിരിക്കുന്നത്. ഈ മോഡല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കമൻസുകളൊക്കെ അറിയിക്കണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.